ഇന്നലെ ഈ പെട്രോളിൻ്റെ വിലയുടെ കാര്യം വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ആനുപാതികമായി കുറയ്ക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇന്നലെ തന്നെ ആ പെട്രോളിൻ്റെ വിലയും കൂടെ കുറച്ചാണല്ലോ എഫക്റ്റിൽ വന്നേ. ഇത് ഞാൻ പറയുന്നത് 2.5 രൂപയോളം ഡീസലിനും 2.30 രൂപയിലധികം ഡീസലിനും അതുപോലെ 1.60 രൂപയ്ക്ക് അടുത്ത് പെട്രോളിനും ഇന്നലെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എന്നുവെച്ചാൽ നിങ്ങളടക്കമുള്ള കേരളീയ സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒന്നുകൂടി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം 30 രൂപയിലധികം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രം ചെയ്തത്. 30 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ നികുതി നിയമം അനുസരിച്ചിട്ട് അല്ല, ഇതൊരു പ്രത്യേക പ്രൊവിഷനാണ് ഭരണഘടനയിൽ. ഒരു ആർട്ടിക്കിളിൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കേണ്ടാത്ത പ്രത്യേക ജല സർചാർജുകളോ പ്രത്യേക ജല നികുതികളോ വർദ്ധിപ്പിക്കാൻ മേടിക്കാൻ ഒരു വകുപ്പുണ്ട്. അത് ഇത്തരൊരു കാര്യത്തിനല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ വലിയൊരു കാഷ്വാലിറ്റി വരുന്നു, അത്തരം കാര്യങ്ങൾക്കൊരു പ്രൊവിഷനുള്ളത്. അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് 30 രൂപ 31 രൂപ 32 രൂപ വരെ ഈ സ്പെഷ്യലായിട്ടുള്ള എക്സൈസ് നികുതി മേടിച്ചത്. അത് മേടിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പങ്ക് തരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് 5 രൂപ കുറച്ചു, ഡീസലിന് 10 രൂപയും കുറച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു നാട്ടിൻ പുറത്ത് പറയുകയാണെങ്കിൽ പറയും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പൈസ അങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് നാടൻ ഭാഷ പറഞ്ഞാൽ പോക്കറ്റടിക്കാരൻ്റെ ന്യായം പോലെ പോക്കറ്റിൽ നിന്നുള്ള പണമെല്ലാം എടുത്തിട്ട് ആ വണ്ടിക്കൂലിയില്ലയോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി കുറയ്ക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ എല്ലാ ചെലവുകളും ഈ പെട്രോൾ വില ഡീസൽ വില തുടങ്ങിയ കാര്യങ്ങളെ അധിഷ്ഠിതമായിട്ടാണ്. നമ്മുടെ KSRTC മാത്രം ഒരു ദിവസം 1 കോടിയിലധികം 1.5 കോടി രൂപയിലധികം ഇപ്പോഴത്തെ വർധന അധികം വെച്ച് അധികം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം KSRTC ആണെങ്കിൽ ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു അവരുടെ പണിമുടക്ക് പോലുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ, KSRTC വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. പെൻഷൻ, മുഴുവൻ പെൻഷനും ഇപ്പോൾ കടമെടുത്ത് കൊടുക്കേണ്ട സ്ഥിതിയാണ്. KSRTC ഓടിച്ചു കഴിഞ്ഞാൽ മൈനസാണ്, അത്ര ഡീസലിൻ്റെ വിലയാണ്. KSRTC മാത്രമല്ല, KSRTC അത് പറയുമ്പോൾ മൊത്തം 400-500 കോടി അഡീഷണൽ ഈ വില വർധന കാരണം വന്ന ബർഡനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആകെ വാഹനങ്ങൾ നോക്കിയാലും മറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ചെലവ് ഇതുപോലെ വരും. ഇത് മാത്രമല്ല, എപ്പോഴും നമ്മുടെ ശമ്പളത്തിൻ്റെ കൂടെ ഓരോ വർഷം വരുന്ന ഇൻഫ്ലേഷൻ, വിലക്കൂടുതൽ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പെട്രോളിയ ഉൽപ്പന്നങ്ങളാണ്. ഇപ്രാവശ്യം 6% DA പ്രഖ്യാപിച്ചിട്ടുണ്ട് 2 ഘട്ടമായിട്ട്. 6% DA നമ്മളിവിടെ കൊടുത്തിട്ടില്ല. 6% DA എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 കോടിക്കടുത്ത് വരും സംസ്ഥാന പെൻഷനും ശമ്പളവും മാത്രം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് ഈ 30 രൂപയ്ക്കടുത്ത് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഈ ബാധ്യത. നമുക്ക് ഇപ്പോൾ തന്നെ കോവിഡിൻ്റെ ഉൾപ്പെടെ മറ്റ് ചെലവുകളും എല്ലാം വരുമ്പോൾ അത് നമ്മുടെ ഇന്ന് 30 രൂപ കളക്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ 10 രൂപ കുറയ്ക്കുന്നു, പെട്രോളിന് 5 രൂപ കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് 2.5 രൂപയ്ക്കടുത്തും 1.5 രൂപയ്ക്കടുത്തും നമ്മൾ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 12.5 രൂപയോളം ഡീസലിനും പെട്രോളിന് 6.50 രൂപയിലധികം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായിട്ട് ഇത്രയാണ്. ബാക്കി ഇതിൻ്റെ വിശദമായ കണക്കുകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാം. കാരണം ഇത് കേവലം പെട്രോളിൻ്റെയും ഡീസലിൻ്റെ പ്രശ്നം മാത്രമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലി പറഞ്ഞു, ഈ വർഷം മാത്രം കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 6400 കോടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിനകത്ത് 15-ാം ധനകാര്യ കമ്മീഷൻ പുതിയൊരു ഫോർമുല കൊണ്ടുവന്ന് കുറച്ചത്. 6400 കോടി ഒരു വർഷം കേരളത്തിലെ ആകെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വർധനയുടെ ഭാഗമായിട്ട് അല്ല, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ആകെ നികുതി തന്നെ നിങ്ങൾക്കറിയാം, ബഡ്ജറ്റ് ഡോക്യുമെൻ്റിലുണ്ടല്ലോ, 8000 കോടിക്കടുത്തൊക്കെയാണ് സാധാരണ ഉള്ളത്. ആകെ ഒറ്റ വർഷം കുറവാണ് ഈ 6400. എവിടെ പോയിട്ട് സംസ്ഥാനങ്ങൾ, ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നൊരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനങ്ങളുടെ ധനകാര്യ നിലയെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ സംബന്ധിച്ചും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇത് കേവലം 1 രൂപയുടെയും 50 പൈസയുടെയും പ്രശ്നം മാത്രമല്ല, സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും പിന്നെ ഗുജറാത്തും ഗോവയും ഹരിയാനയും ഹിമാചലും രാജസ്ഥാനും എല്ലാ അടക്കമുള്ള സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ചെലവുകൾ ഇങ്ങനെ വലിയ തോതിൽ കോവിഡായപ്പോഴത്തേക്ക് ഡബിളായി. കേന്ദ്രത്തിന് ഇത് ഒറ്റും പങ്കുവെക്കേണ്ടാത്ത ഈ നികുതി കുറഞ്ഞിട്ട് അവരിങ്ങനെ ഇത് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് ഒരു മുഖം ഒന്ന് മിനുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിച്ചതെന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ കണക്ക് സഹിതം നിങ്ങളടുത്തേക്ക് വീണ്ടും വരും. കാരണം ജനങ്ങളുടെ ആവശ്യമാണ് വില കുറയുക എന്നുള്ളത്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ ആ KSRTC മാത്രം ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കോസ്റ്റ് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് KSRTC ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക്
ഒരു ദിവസം വണ്ടി ഓടിയാൽ മൊത്തം നഷ്ടമാണ് എന്ന നിലയിലേക്കാണ് വിലവർദ്ധന വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കുറവ് ആനുപാതികമായി നമ്മൾ ആ കുറവ് വന്നിട്ടുണ്ട്. ഞാനത് ആനുപാതിക കുറവെന്ന് നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ പറയും ഏ അതൊരു വലിയ കാര്യമല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേരളത്തിൽ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല, ഡീസലിൻ്റെ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടില്ല, വിലയല്ല, ഒരു പ്രാവശ്യം കുറയ്ക്കുകയും ചെയ്തു. പിണറായിയുടെ നേതൃത്വത്തിൽ 1st സർക്കാരിൻ്റെ സമയത്ത് ഒരു സമയത്ത് കുറച്ചു. ഒരു കണക്കുകൂടി ഞാൻ അസംബ്ലിക്ക് കൊടുത്ത കണക്കി പറഞ്ഞിരുന്നു. UDFൻ്റെ കാലത്ത് ആദ്യത്തെ അവരുടെ 5 വർഷക്കാലം കൊണ്ട് 90% വർധനമാണ് നികുതിയിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം LDFൻ്റെ ഭരണകാലത്ത് 15% വർധനയേ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ നിരക്ക് പോലും വന്നില്ല. സാധാരണഗതിയിൽ ഒരു വർഷം 5-7% ഇൻഫ്ലേഷൻ ഉണ്ട്. DA ശമ്പള വർധന, നിങ്ങളുടെയൊക്കെ ഓരോ ആനുകൂല്യങ്ങളും ഒക്കെ വരുന്ന എല്ലാ മേഖലയിലും അങ്ങനെ ആ വർധന പോലും പെട്രോളിയത്തിൻ്റെ മേഖല വന്നിട്ടില്ല കണക്കുകൾ വെച്ചാൽ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനൊരു ചർച്ച മാത്രം നിർത്തേണ്ടതല്ല. കേരളത്തിൻ്റെ സംസ്ഥാനം എന്നാലേ നമുക്ക് കേരളത്തിൻ്റെ കാര്യമാണ് പറയേണ്ടത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില കേന്ദ്രത്തിൻ്റെ ഈ നയവുമായി മുന്നോട്ട് പോയാൽ എങ്ങനെ സംസ്ഥാനങ്ങൾ പോകുമെന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് മുമ്പുള്ള ധനകാര്യമന്ത്രിമാരും പറഞ്ഞിട്ടുള്ളതാണ്, ഗവൺമെൻറ്റുകൾ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ ആനുപാതികമായ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും കുറച്ച് തന്നെയാണ് പെട്രോളും ഡീസലും ഇവിടെ കൊടുക്കുന്നത്.